എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഞ്ഞി പോലൊരു വട്ടയപ്പമാണ്. ഇത് തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഏലക്കായ, അരക്കപ്പ് വെള്ള അവില് ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ് അരക്കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. അരക്കപ്പ് ചിരവിയ തേങ്ങ, അരക്കപ്പ് പഞ്ചസാര, പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് അര സ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ ശ്രമിക്കണം. ഒരു നുള്ള് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരക്കാൻ പോയപ്പോഴേക്കും 1 കപ്പാണ് ചേർത്തത്. വീണ്ടും ഞാൻ 1 കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ അയവിൽ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വെച്ചു കൊടുക്കണം. 4 മണിക്കൂറോളം ഇതിൽ നിന്ന് പൊങ്ങാൻ വെച്ചു കൊടുക്കാം. നാല് മണിക്കൂറിന് ശേഷം നമുക്ക് മാവൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പതയൊക്കെ ഒന്ന് പൊട്ടിച്ചൊന്നും കളയരുത്. ഇനി നമുക്ക് ഉടൻ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മാവ് കോരിയൊഴിച്ച് വേവിച്ചെടുക്കാം. നല്ലവണ്ണം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. 1¼ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. 5 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനൊന്ന് മൂടി വെച്ച് അടക്കുവാണ്. അപ്പോൾ നമ്മുടെ വട്ടയപ്പ ഇവിടെ റെഡിയാണ്. നമുക്ക് നിന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കയ്യിൽ ഉപയോഗിച്ച് വട്ടയപ്പ ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പം ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇതേപോലുള്ള ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.